സ്നേഹമുള്ളവരെ, എല്ലാവർക്കും പെലിപ്പ് കുമ്പളങ്ങിയുടെ പുതുവത്സര ആശംസകൾ നിങ്ങൾക്ക് നേരുകയാണ്. ഈ ഒരു വർഷക്കാലം ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഈ വർഷം കർത്താവിനെ ആരാധിച്ച് പ്രീതിപ്പെടുത്തുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ സ്വന്തമാകും. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഒരു അനുഗ്രഹമായി മാറും ഈ ഒരു വർഷക്കാലം. നമുക്കറിയാം, ഹെനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടുവെന്ന്. പ്രിയമുള്ളവരെ, സ്വർഗത്തിലേക്കാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമ്മൾ തീർച്ചയായും ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ ഭയപ്പെടണം. ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനം ഒരിക്കലും ഫലം കാണാതെ പോവില്ല എന്ന്. അതേ മക്കളെ, നമ്മൾ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കണം. കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് മാത്രമേ കർത്താവിനെ പ്രീതിപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ കരുണയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ കരുണയോടുകൂടി ദൈവത്തിൻ്റെ പക്കൽ നിന്നാൽ കർത്താവിൻ്റെ കീഴിൽ നമുക്കൊരു പ്രത്യാശ ഉണ്ട്. നമ്മൾ കരഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവിന് കഴിയാത്തതായി ഒന്നുമില്ല. നമ്മൾ എളിമയോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് നമ്മുടെ കുടുംബത്തിലെ ഓരോ ആവശ്യങ്ങളും എണ്ണി എണ്ണി ദൈവത്തിൻ്റെ കൈകളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അവിടെ നിന്ന് തക്ക സമയത്ത് നമുക്ക് വേണ്ടതെല്ലാം തന്ന് നമ്മളെ അനുഗ്രഹിക്കും. 1 കൊരിന്ത്യർ 14:2 പറയുന്നത് പോലെ, നീ കർത്താവിനെ മഹത്വപ്പെടുത്തി നോക്ക്, നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകുമെന്ന്, നിന്റെ കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകും. എല്ലാവർക്കും ഈ ഒരു വർഷക്കാലം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നാളെ മറ്റൊരു ദൈവവചനവുമായി വരുന്നതുവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.